ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി വൺ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് മൂവാറ്റുപുഴ ജില്ലയ്ക്ക് അടുത്ത് കൊച്ചരിക്ക് എന്നൊരു പ്ലേസ് ഉണ്ട്. നമ്മുടെ ആ കൊച്ചരിക്കിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ അത്യാവശ്യം ഒരു ഹിഡൻ പ്ലേസ് ആണ് നമ്മുടെ ഈ ഒരു കൊച്ചരിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അരികലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പ്ലേസ് വരുന്നത്. കൊച്ചരിക്കൽ എന്നാണ് നമ്മുടെ ഈ പ്ലേസിൻ്റെ പേര്. നമുക്ക് കൊച്ചരിക്കൽ ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണാം. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേജുണ്ട്, നമ്മുടെ ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. നമ്മുടെ പുതിയ വീഡിയോയുടെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്കിനി കൊച്ചരിക്കൽ നിന്ന് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. ഫൈനലി നമ്മളിത് കൊച്ചരിക്കൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചരിക്കൽ ഇത് പേ എം പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി വെക്കാനുള്ള ലക്ഷ്യം പാസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ നമുക്ക് വലിയ വലിയ മരങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇത് ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് കൊച്ചരിക്കലിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് ചെല്ലാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം നമുക്ക് വഴികളൊക്കെ ചെറിയ രീതിയിലുള്ളൂ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചരിക്കൽ എന്ന ഗുഹയും മറ്റേ ആ തടാകമൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വലിയ മരങ്ങളാണ് നമുക്ക് ഇവിടെ ചുറ്റും കാണാൻ സാധിക്കുന്നത്. നല്ലൊരു പ്രകൃതിയുടെ ഒരു തനിമ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഫുൾ പച്ചപ്പിൻ്റെ ഒരു ഹരിതാപം നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചരിക്കൽ ഗുഹയിൽ നിന്നാണ് നമ്മുടെ ഈ തടാകത്തിലോട്ട് വെള്ളം വരുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ അവിടുത്തെ വെള്ളം കെട്ടി നിർത്തിയാണ് അവിടെ ഒരു ഏകദേശം ഒരു നീന്തൽക്കുളം പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിനെയാണ് താഴോട്ട് എത്തിക്കുന്നത്. നമ്മുടെ കൊച്ചരിക്കലെ ഈ കാണുന്ന ഗുഹയിൽ നിന്നാണ് വെള്ളം വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വെള്ളം താഴോട്ട് എത്തി ആ വെള്ളത്തെ കെട്ടി നിർത്തിയാണ് അവരവിടെ ഒരു തടാകം പോലെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളമാണ് അങ്ങ് താഴോട്ട് അവർ കൃഷി ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ഗുഹയ്ക്ക് ഉള്ളിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇതിൽ കിണർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മോട്ടർ ഉപയോഗിച്ച് വെള്ളം മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കുടിവെള്ളമാണ് ഇത് ഇവിടെ മലിനം ആക്കുന്നത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിണർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം നല്ല തണുത്ത വെള്ളമാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് ഇവർ മോട്ടോർ വെച്ച് മറ്റു സ്ഥലങ്ങളിലോട്ട് വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉറവ് പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏകദേശം പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേനൽക്കാലത്ത് വെള്ളം കാണാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഗുഹയുടെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ പ്രത്യേക ഒരു തണുപ്പാണ് കേട്ടോ. കുറേ കല്ലുകളുടെ ഒരു വീസുകൾ ഉയർന്നാണ് ഈ ഒരു ഗുഹയുടെ ഇതുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഓസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു തണുപ്പും എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത്. മഴക്കാലത്തൊക്കെ ഇവിടെ നന്നായിട്ട് വെള്ളം കാണുമെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മുടെ ഇവിടുത്തെ മരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സൈസുള്ള മരങ്ങൾ തന്നെയാണ് കേട്ടോ. ഏകദേശം നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റില്ല. ഏകദേശം ഒരു രണ്ട് മൂന്ന് പേര് നിന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റില്ല. അത് അത്ര സൈസുള്ള മരങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ വെള്ളം കെട്ടി നിർത്തിട്ട് താഴോട്ട് പോകുന്ന ഒരു ചാനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിവിടെയാണ് ഓവർഫ്ലോയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു കവാടം കൊടുത്തിരിക്കുന്നത്. അവിടെ നിറഞ്ഞു വരുന്ന വെള്ളം ബാക്കി വെള്ളം താഴോട്ട് കൃഷി ആവശ്യങ്ങൾക്കും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുളത്തിലോട്ട് വരുന്നവരെ എന്തായാലും ശ്രദ്ധിക്കുക. നീന്തൽ അറിയുന്നവർ മാത്രം വെള്ളത്തിൽ ഇറങ്ങുക. അപ്പോൾ അറിയാവുന്നവരാണെങ്കിലും സ്വന്തം റിസ്കിൽ മാത്രം ഇറങ്ങുക. ഇത് ഈ മരത്തിൻ്റെ വലിപ്പം കണ്ടോ. ഏകദേശം നല്ല സൈസുള്ള മരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എങ്കിലും നല്ല സൈസുള്ള ഒരു മരം തന്നെയാണ് ഈ കാണുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന മരം വെട്ടിക്കളഞ്ഞിട്ടാണ്. ഏകദേശം ഒടിഞ്ഞു പോയിട്ട് വെട്ടിയതായിരുന്നു എനിക്ക് തോന്നുന്നത്. ഫൈനലി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. അപ്പോൾ അത് ഈ കാണുന്ന ഒരു കൗണ്ടിലാണ് നമ്മൾ വണ്ടിക്ക് വെക്കുന്നത്. ഏകദേശം കാറുകൾക്ക് 30 രൂപയും ബൈക്കുകൾക്ക് 10 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്.